ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സിന് കണ്ടോ. നിലവിൽ ഹോണ്ട ഡിയോൻ്റെ സർവീസിൻ്റെ ഒരു സർവീസ് വീഡിയോ ആണ്. നിലവിൽ ജനറൽ സർവീസായിട്ടാണ് വണ്ടിക്ക് പറഞ്ഞേക്കണേ. ഇപ്പോൾ ജനറൽ സർവീസും എൻജിൻ സൗണ്ട് അങ്ങനെ മിസ്സിങ് അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചാണ്. അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ ആ ഭാഗത്തു നിന്നേ നമ്മൾ ചെക്ക് ചെയ്ത് തരാണ്. അതിനകത്ത് അതിൻ്റെ ബ്രേക്ക് ലാൻഡർ, ഇത് പുതിയ ലാൻഡറെ കിടക്കുക, പക്ഷേ അത് ചില കമ്പനി ഒറിജിനൽ ലാൻഡറൊന്നും അല്ല കേട്ടോ. കാരണം അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ലാൻഡറൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്കത് ഈ സൈഡിലൊന്നും ഹബിനകത്ത് കറക്റ്റായിട്ട് പിടിക്കണില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഇത് ഒരു ലാൻഡറിൻ്റെ ഒരു സൈഡ്, ഇപ്പുറത്തെ സൈഡായാലും അത് ഈ വന്ന ഭാഗത്തൊന്നും കറക്റ്റായിട്ട് ഹബിനകത്ത് പിടിക്കണില്ല. തന്നെയല്ല ഇത് നല്ല രീതിയിൽ പൊടിയാണ്, ഹബിനകത്തൊക്കെ ശരിക്കും ഓവറായിട്ട് ആ ഒരഞ്ഞിട്ട് വന്ന പൊടി കാര്യങ്ങളൊക്കെ വരും. പിന്നീട് നമുക്ക് ഈ ഒറിജിനൽ ലൈൻഡർ അല്ലാണ്ട് വരുമ്പോഴുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഹബിൻ്റെ ഇവിടെയാണ് നമുക്ക് ആ ലൈൻഡർ പീസ് അറിയുക, അവിടെയൊക്കെ സ്ക്രാച്ചസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് സുഖമില്ലാത്ത കണ്ടീഷൻ വരും, അങ്ങനെ കുറേ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് വരും കേട്ടോ. ലാസ്റ്റ് പിന്നെ മാറ്റുന്ന നമ്മൾ ഈ ഹബ്ബടൊക്കെ നമ്മൾ മാറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. ലൈൻഡറൊക്കെ ആയിട്ട് വലിയ റേറ്റ് വേരിയേഷനൊന്നുമില്ല. കമ്പനി സാധനങ്ങൾ പാർട്സുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ലൈൻഡർ എന്തെങ്കിലും പുതിയതായതുകൊണ്ട് തന്നെ ഇതുതന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ കയറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ലേ, ഇത് തൽക്കാലം മാറ്റണ്ടാവും, ഉപയോഗിച്ച് തീർന്നു കഴിയുമ്പോൾ ഒറിജിനൽ യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നു. അതായത് എൻജിൻ സൗണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വണ്ടിക്ക്, ഇപ്പോൾ അതൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ക്ലച്ച് സൈഡോ എൻജിൻ സൗണ്ട് ഈ സൈഡല്ല ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്ലച്ച് സൈഡ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അല്പം ചെറിയൊരു പ്ലെയിൻ ഉണ്ട് ഈ സൈഡിൽ. നേരിട്ട് തൽക്കാലം നമുക്കിപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല, മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ക്ലച്ച് ഷൂ, ഇത് ബ്രേക്ക് ലൈൻഡർ പോലെ തന്നെ ഷൂ ആണ് അതിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറയാതെ ഈ സൈഡിലൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ അത് അഴിച്ചിട്ട് അതിൻ്റെ ഈ പിന്നിൻ്റെ ഉള്ളിലാണ് ടൈറ്റ് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് അല്പം ഗ്രീസൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ഓട്ടോ ക്ലച്ച് വന്നിട്ട് ഇത് ബാക്കിലത്തെ ഫേസ് കംപ്ലീറ്റ് മൂവിങ് പറഞ്ഞ പാർട്ടാണ്, ഇത് മൂവ്മെൻ്റ് ഉള്ള പാർട്ടുകളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുരുമ്പിൻ്റെ അംശം ഈ കാണണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു മൂന്ന് സെക്ഷൻ പിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ചിട്ട്, ഓൾറെഡി തുരുമ്പ് കണ്ടപ്പോൾ തന്നെ നമ്മളത് അഴിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിട്ട് ഓടി കഴിഞ്ഞാൽ ഈ പുള്ളി സെറ്റ് ഫുള്ളായിട്ട് നമുക്ക് മാറ്റേണ്ടത് വരും. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിന് ഉടുമ ഉപയോഗിച്ചാണ് ബെൽറ്റ്, പുതിയ ബെൽറ്റാണ്. പക്ഷേ എന്ന് വെച്ചാൽ കമ്പനി ആയിട്ടൊന്നുമല്ല, കുറഞ്ഞ ബ്രാൻഡൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ റേറ്റ് വേരിയേഷനൊന്നും വരില്ല, ഒരു 100-150 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും നമ്മളിതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കുന്ന ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. സാധാരണ നമുക്കൊരു ബെൽറ്റൊക്കെ ശരിക്കും പറഞ്ഞൊരു 35,000-40,000 kilometer നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. നല്ല രീതിയിലൊക്കെ കറക്റ്റ് സർവീസൊക്കെ ചെയ്യണ വണ്ടികളാണെങ്കിൽ കറക്റ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ദിവസമൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ കറക്റ്റ് അഴിച്ച സമയാസമയങ്ങൾ ഗ്രീസ് ചെയ്യണ വണ്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് ലൈഫ് നല്ല ലൈഫ് കിട്ടും. ഒരു 35,000-40,000 kilometer യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അത്ര കിട്ടില്ല, കാരണം ഇതൊക്കെ സ്ലിപ്പിംഗ് വരുമ്പോഴത്തേക്കും കുറേ നമുക്ക് അഡീഷണൽ കുറച്ച് ചിലവൊക്കെ അഡീഷണൽ വരും. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ലാഭകരമല്ല അത് കേട്ടോ. പിന്നെ എയർ ഫിൽട്ടർ വേറൊരു ഐറ്റം, ഇതും കമ്പനിയായിട്ടൊന്നുമല്ല. അതെ, എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പർ ക്വാളിറ്റിയാണ് മെയിനായിട്ട് വില്ലനായിട്ട് വരാം. ഇപ്പം അത് പുതിയതാണ്, പെട്ടെന്ന് ഇത് പൊടി കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽട്ടർ വലിയ കുറയും, അതേപോലെ തന്നെ പെട്രോളിൻ്റെ ഉപയോഗം കൂടും. എയർ ബ്ലോക്കായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്രോൾ വലിച്ച് കയറ്റും കാർ പോയിട്ട്. വണ്ടിക്ക് പവർ ആവശ്യം വന്ന സമയത്ത് എയർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി പെട്രോൾ ആയിരിക്കും കൂടുതലല്ല. അപ്പോൾ അത് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് വെറുതെ കത്തിപ്പോവും. അപ്പോൾ തൽക്കാലം മിസ്സിങ്ങിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഫിൽട്ടർ നമ്മൾ എന്തെങ്കിലും മാറ്റിയിടുന്നുണ്ട്, കാരണം ഇത് വലിയ പഴക്കമില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ദൂഷ്യഫലം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യണില്ല. ഇത് മാറ്റിയിട്ട് പുതിയത് വയ്ക്കാം, കാരണം അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പോഴല്ല പിന്നീട് ഉണ്ടാക്കി വയ്ക്കുന്ന സംഭവമാണ്. പ്ലഗ് ഈ പറഞ്ഞ പോലെ നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റാമേ, ക്ലീൻ ചെയ്തിട്ട് റീസെറ്റാക്കി തരാം കേട്ടോ. ഇതൊക്കെ എല്ലാം കുറഞ്ഞ ബ്രാൻഡുകളാണ്, ജെന്യുൻ പാർട്സുകൾ ഉപയോഗിച്ചാൽ അത്രയും ലൈഫ് കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഈ ബുഷുകളൊക്കെ നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫൈബർ ബുഷും മെറ്റലിൻ്റെ കോളറും തന്നെ. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടാം കൈയോടെ. അതല്ലാന്നുണ്ടെങ്കിൽ ടയറൊക്കെ വെട്ടി തേഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. ഈ സൈഡായാലും നല്ല രീതിയിൽ പ്ലേ ഉണ്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലാൻഡർ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ക്യാമ ഒരു ചെറിയ ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ അത്യാവശ്യം
കളറൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കേടില്ലാത്ത കളറൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്തോരം കിലോമീറ്റർ ഓടിയേക്കണേന്നുള്ള ദിവസം നമുക്കൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടേ 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ മാറ്റി കളയണതാണ് നല്ലത്. പക്ഷേ വലിയ കളർ വേരിയേഷൻ ഇല്ല അതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓയിൽ കുറേ ഓടിയിട്ട് മാറ്റിയാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടികളിൽ ഓയിൽ പുതിയതുപോലെ തന്നെ കിടക്കുള്ളൂ. ആ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ മാറേണ്ടത്. എൻജിൻ സൗണ്ട് വരാനായിട്ടുള്ള കാരണം ഈ സൈഡിലുള്ള ഫാനുണ്ട്, ആ ഫാനിൻ്റെ ബുഷിൻ്റെ ഉള്ളിലൊക്കെ ലൂസായി പോയേക്കാണ്. അതിൻ്റെയാണ് ആ മുഴക്ക സൗണ്ട് വരാം. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി നിർത്തുന്ന സമയത്തൊക്കെ കാണിക്കുള്ളൂ. വണ്ടി ആയിസായിട്ട് കൊടുത്ത സ്പീഡിൽ പോകുന്ന സമയത്ത് ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ആ റൊട്ടേഷൻ വരുമ്പോൾ ലോഡായി, അല്ലാത്തൊക്കെ ഫ്രീ ലൂസായിട്ട് നിന്നിട്ടാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ള കേസുകൾ. നമുക്ക് എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റി കളയാം. പിന്നെ ഒരു കേസും കൂടി പറയാൻ മുട്ടുകയുണ്ട്, എൻ്റെ കാർ ബാറ്ററി അയച്ചിട്ടുണ്ടോ. മിസ്സിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായാലും അതിനകത്ത് ഈ സ്ലോ ജെറ്റ്, ഇത് കാർ ബാറ്ററി എന്ന് പറഞ്ഞ സ്ലോ ജെറ്റാണ്, ഈ ജെറ്റ് ബ്ലോക്ക് ഉണ്ടോ. ഈ ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ടിട്ട് ജെറ്റ് മാറ്റിയിട്ടിട്ട് കാർ ബാറ്ററി ക്ലീൻ ചെയ്തെടുക്കുക. കയ്യിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്കതിൻ്റെ കാർബറേറ്റർ ക്ലീനറൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റാക്കി എടുക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഫ്രണ്ട് ബ്രേക്ക് ക്ലീൻ ചെയ്യണം, അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഐറ്റംസ്, അതായത് ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ടിലെ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുഷ് സെറ്റും ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷും കൂടി മാറ്റുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. മെയിനായിട്ട് ആ ഐറ്റം, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, എൻജിൻ ഓയിൽ, അല്ല എൻജിൻ ഓയിൽ മാറണ്ട, പിന്നെ ക്ലച്ചിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രീസിയും കാര്യങ്ങളും അതൊക്കെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. നാളെ വൈകുന്നേരത്തേക്കാണ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ, ഏകദേശം 6:30 ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. 2021 ആമറോണ്ട ബാറ്ററി ഇരിക്കണേ, വലിയ പവർ വേരിയേഷൻ ഒന്നും കാണിക്കണമെന്നില്ല. ടെസ്റ്റ് അടിക്കുമ്പോൾ ക്ലിയറായിട്ടാണ് കാണണേ. ബാക്കിത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇതൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ വാട്സപ്പിലേക്ക്. നോക്കിയിട്ടെന്തെങ്കിലും റിപ്ലൈ ചെയ്തോളൂ.